ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മക്കളെ, ഒരു പക്ഷേ ആദ്യമായിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾ ഉണ്ടാവും. എനിക്കെന്ന് പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ വെറും 10 മിനിറ്റ് മാത്രമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കുറവുള്ള ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മുഴുവൻ കോൺസെപ്റ്റുകളും അതിന്റെ ഇക്വേഷൻസും ആണ്. അപ്പൊ ഈ ഒറ്റ വീഡിയോ മാത്രം മതി അതിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നും എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നാൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും അറിയാൻ വേണ്ടിയിട്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക എന്നല്ലേ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. ഒറ്റ കാര്യം കൂടിയുണ്ട്, ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണോ തോന്നുന്നത് ആ വീഡിയോയുടെ കമന്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അത് മസ്റ്റാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തന്നെയാണ് അടുത്ത വീഡിയോക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. സോ ഒന്നാമത്തെ കാര്യം നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു റൈറ്റ് ട്രയാംഗിൾ തന്നാൽ അതിന്റെ ആംഗിൾ 45 ആണ് എങ്കിൽ, ഒരു ആംഗിൾ 45 ആണ്, ഒരു ആംഗിൾ 90 ആണ്, ഓട്ടോമാറ്റിക്കലി അടുത്ത ആംഗിൾ 45 ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. 1:1:√2 45 ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് 1 ആണ്, ഈ 90 ഓപ്പോസിറ്റ് √2 ആണ്. അപ്പൊ 45 ഓപ്പോസിറ്റ് 2 ആണെങ്കിലോ എന്താ സംഭവിക്കുക? 2 ആണെങ്കിൽ 2:2:2√2 എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ആണെങ്കിൽ 3:3:3√2 ഈ ഇവിടെ 4√2 തന്നാലോ, ഇവിടെ 4√2 തന്നാൽ ഇവിടെ 4, ഇവിടെ 4. ഇതിന്റെ എ പ്ലസ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ 4√2 പകരം ചിലപ്പോൾ ഇവിടെ 4 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഒക്കെ തരും. അങ്ങനെ ഇവിടെ √2 ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ട്രിക്കാണ്, ബാക്കി രണ്ട് സ്ഥലത്തും അടിയിൽ √2 കൊടുക്കുക. അപ്പൊ ഇവിടെ എത്രയാണോ അത് 3/√2. ഇതൊരു ട്രിക്കാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഓക്കെ, അതിന്റെ എല്ലാ ഭാഗവും കഴിഞ്ഞു. ഈ ടോപ്പിക്കിൽ നിന്ന് ഈ രീതിയിലെ ചോദ്യങ്ങൾ വരുള്ളൂ. അപ്പോൾ പെരിമീറ്റർ കാണാനോ അല്ലെങ്കിൽ ഏരിയ കാണാനോ അഥവാ ചുറ്റളവും പരപ്പളമൊക്കെ കാണാനായിരിക്കും മലയാളം പഠിക്കുന്ന കുട്ടികൾ എഴുതി വെക്കുക, ചിത്രം വരച്ച് വെക്കുക, ഇത്ര ഉള്ളൂ. രണ്ടാമത്തെ ടോപ്പിക് സെയിം രീതിയിൽ വരുന്ന മറ്റൊരു റൈറ്റ് ട്രയാംഗിൾ അഥവാ മട്ടത്രികോണമാണ്. ഇതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 30:60:90 ആയിരിക്കും. 45 ആണെങ്കിൽ ഇത് 30:60. ഈ രണ്ട് ട്രയാംഗിൾ ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം, അതിന്റെ 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. അതിന്റെ കോംപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് 30:60:90 ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ റേഷ്യോ എന്നാൽ 1:√3:2 ആണ്. 30 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് അതിന്റെ ഇരട്ടി 4. 60 ഓപ്പോസിറ്റ് ആ 2 √3 ചെയ്യുക, 2√3. ഇവിടെ ഇപ്പൊ 3 ആണെങ്കിൽ 3√3:6 അതിന്റെ ഇരട്ടി. ഇവിടെ ഇപ്പൊ 4√3 ആണെങ്കിൽ ഇവിടെ 4 അതിന്റെ ഇരട്ടി 8. ഇനി ഇതേ പൊസിഷനിൽ ചിലപ്പം 4 മാത്രം √3 ഉണ്ടാവില്ല. അപ്പൊ നേരത്തെ ചെയ്ത അതേ പരിപാടി, രണ്ട് ഭാഗത്തും അടിയിൽ √3 കൊടുക്കുക. ഇവിടെ 4 ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഇവിടെ ഒരു 8. ഇങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാ ലെവലും നിങ്ങൾ പഠിച്ചു. ഇത് രണ്ടും വെരി ഇമ്പോർട്ടന്റ് ആണ്, നല്ലൊരു മാർക്കിന് ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങളുടെ എക്സാമിന് വരും. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ഇതിലാണ് നിങ്ങൾ കാണുന്നത് സൈന്, കോസ്, ടാന്. നിങ്ങൾക്കറിയാം സൈനെക്സ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോളൂ, ഇവിടെ സൈൻ എക്സിന് പകരം സൈൻ എ എന്ന് പറയാണ്, അല്ലെങ്കിൽ ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് എന്നും പറയാം, ഒരു കുഴപ്പമില്ല. അപ്പൊ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ് അഥവാ കർണം, എതിർവശം ബൈ കർണം. കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ടന്യൂസ്, സമീപവശം ബൈ കർണം. ആൻഡ് ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അഥവാ എതിർവശം ബൈ സമീപവശം. ഈ മൂന്നെണ്ണം ഇതിൽ പഠിക്കാനുള്ളൂ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ സോ കാട്ടോ, മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ സൈനക്സ് ചോദിച്ചു എന്ത് കഴിച്ചു, കോസെക്സ് പറഞ്ഞു സമൂസ കഴിച്ചു. എന്താണ് കോസെക്സ് എന്ന് പറഞ്ഞു? സമൂസ കഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടാനെക്സ് എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ ടാനെക്സ് എന്ന് പറയുന്നത്, ടാനെക്സ് എന്ന് പറയുന്നത് എനിക്കും സമൂസ വേണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഡ് ക്രിയേറ്റ് ചെയ്യാം. ഈ ടോപ്പിക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലൈവ് ജസ്റ്റ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് തന്നെ കിട്ടുന്നതാണ്. യാതൊരു സംശയവും വേണ്ട, ചാനലിൽ പോവുക, ലൈവ് സെഷനിൽ പോവുക, കിട്ടും. അപ്പൊ മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തതായിട്ട് പല കുട്ടികൾക്കും അറിയാത്തൊരു കാര്യമാണ്, ഇതിന്റെ വാല്യൂസ് പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പഠിച്ചു വെക്കാനാണ് പറഞ്ഞത്. പക്ഷെ പല കുട്ടികൾക്കും ഇത് എത്ര പഠിച്ചാലും മനസ്സിലേക്ക് വരില്ല. അവിടെയാണ് സൈലത്തിന്റെ ട്രിക്ക് വരുന്നത്. മക്കളെ, സൈനിന്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കാം, റൂട്ട് ലോവർ ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ ടു. കോസ് എന്ന് പറഞ്ഞാൽ റൂട്ട് അപ്പർ ഫിംഗർ ഡിവൈഡഡ് ബൈ അപ്പർ ഫിംഗേഴ്സ് ഡിവൈഡഡ് ബൈ ടു. ടാൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ലോവർ ഫിംഗർ ഡിവൈഡഡ് ബൈ റൂട്ട് അപ്പർ ഫിംഗർ. ഇപ്പൊ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. മക്കളെ, നിങ്ങളുടെ വലത്തെ കൈ എടുക്കാം. ഓക്കെ, വലത്തെ കൈ, നിങ്ങൾ പെണ്ണ് പിടിക്കുന്ന കൈ. ഇത് 0 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഏതിന്റെ വാല്യൂ കാണാൻ വേണ്ടി പറഞ്ഞാലും, ഇപ്പൊ സൈൻ 30 അല്ലെ സൈൻ 60 ആണ് നിങ്ങൾക്ക് കാണേണ്ടത്, ഒരു പണിയുമില്ല. 0 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി. ഈ 60 താഴത്ത് എത്ര വരലുണ്ട് നോക്കാം, 3 എണ്ണം.
So sine 60 എന്ന് പറഞ്ഞാൽ root 3 divided by 2 ആണ്. അതിന്റെ അടിയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. So root 3 divided by 2. അതാണ് ലോവർ ഫിംഗേഴ്സ് divided by 2 എന്ന് പറയുന്നത്. ഇനി cos ആണ് ചോദിച്ചതെങ്കിലോ? cos 60 ആണ് ചോദിച്ചതെങ്കിലോ? cos 60 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകൾ 60 ന്റെ മുകൾ എത്ര വരലുണ്ട്? 1. So root 1 by 2 that is equal to 1 by 2. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഇനി tan 60 ആണ് ചോദിച്ചതെങ്കിലോ? tan 60 എന്നാ root upper lower divided by root lower. That is equal to root 3 by 1. ഇതാണ് ആൻസർ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം 30 കാണാം, 0 കാണാം, 30 കാണാം, 45 കാണാം, 60 കാണാം, 90 എല്ലാം കാണാം. ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് പോവുക, കാണുക, എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരക്കുകയാണ്. മക്കളെ ചിത്രം ആസ്വദിച്ചോളൂ. ചിത്രം എങ്ങനെയാ വരുന്നത്? യെസ്, ഇതാണ് ആ ചിത്രം കേട്ടോ. നിങ്ങൾ ആ ചിത്രം പഠിക്കുന്നതിന് പകരം ഈ ചിത്രമായിരിക്കും നല്ലത്. യെസ്, മക്കളെ ഒരു പണിയില്ല, ഇവിടെ എത്രയാണോ ആംഗിൾ, ഈ ഒരു ചിത്രം തന്നിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ റേഡിയസ് എത്ര എന്നോ അല്ലെങ്കിൽ ഡയമീറ്റർ ആയിട്ടുള്ള വ്യാസം എത്ര എന്നോ ആയിരിക്കും ചോദ്യം ഉണ്ടാവുക. റേഡിയസ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എ ബൈ ടു സൈനക്സ് ആണ്. എ ബൈ ടു സൈനക്സ്. ഇനി ഡയമീറ്റർ വ്യാസമാണ് ചോദിച്ചതെങ്കിൽ എ ബൈ സൈനക്സ്. നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി, എന്താണ് ചില സ്കൂളുകളൊക്കെ എന്താ പഠിക്കുക, ടു ആർ ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ സി ബൈ ടു, എല്ലോ സെയിം ആട്ടോ. ഇനി അല്ലെങ്കിൽ ടു ആർ ഇൻറ്റു സൈൻ സി ബൈ ടു ഈക്വൽ ടു എ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എല്ലോ സെയിം ആണ്, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ടു ആർ വ്യാസം കാണാൻ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിത്രം തന്നിട്ട്, നിങ്ങൾ സാധനം തന്നിട്ട് ഇത് 30 ഡിഗ്രി ആണ്, ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് കാണാൻ ചെയ്താൽ മതി. റേഡിയസ് ഇസ് ഈക്വൾ ടു എ, എ എന്ന് പറഞ്ഞാൽ 4 ബൈ 2 ഇൻറ്റു സൈൻ 30. സൈൻ മുപ്പത് എന്നാൽ നമുക്ക് 1/2 ആണെന്നറിയാം. അപ്പോൾ 4 ബൈ 2 ഇൻറ്റു സൈൻ 30 എന്നാൽ 1/2. സൈൻ 30 0 30. ഇതിൻ്റെ അടിയിൽ എത്ര വരലുണ്ട്? 1. റൂട്ട് 1/2, ദാറ്റ് ഈസ് 1/2. 2 ഉം 2 ഉം കിട്ടിയാൽ 4 എന്ന് കിട്ടും. ഇതാണ് റേഡിയസ്. ഓക്കെ, അങ്ങനെ ഏത് ചോദ്യം കാണാം. ഇതിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രിഗണോമെട്രിക്ക് ഒന്ന് 4-5 പാർട്ടായിട്ട് കംപ്ലീറ്റ് ലൈവുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഫീഡ്ബാക്കുകൾ അതിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. ട്രിഗണോമെട്രി നിങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിൽ പെട്ട തന്നെ, ഇതിൽ തന്നെ പെട്ട ദാ ടു ആർ ഈക്വൽ ടു എ ബൈ സൈൻ എ. ഓക്കെ, ഒരു ഉത്തരം എഴുതാം. ഇനി വേണമെങ്കിൽ ടു ആർ ഈക്വൽ ടു ബി ബൈ സൈൻ ബി. ഓക്കെ, എ ബൈ സൈൻ എ, എ എന്ന് പറഞ്ഞാൽ സൈഡ് കേട്ടോ. എ ബൈ സൈൻ എ, ബി ബൈ സൈൻ ബി, സി ബൈ സൈൻ സി. ഇതൊക്കെ എന്താണ്? ടു ആർ ആണ്, അഥവാ ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഇനി ആർ ആണ് ചോദിച്ചതെങ്കിലോ? ആർ ഈക്വൽ ടു എ ബൈ ടു സൈൻ സി, ബി ബൈ ടു സൈൻ ബി, എ ബൈ ടു സൈൻ. ഇതൊക്കെ ശരിയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. ഏത് വശവും കാണാം. ഒരു ട്രയാംഗിളിന്റെ ഈ സൈഡ് മാത്രമല്ല, വേണമെങ്കിൽ ഈ സൈഡ് കാണാം, ഈ സൈഡൊക്കെ കാണാം. സെയിം ഇക്വേഷൻ. ഈ സൈഡാണ് ചോദിച്ചതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു ടോപ്പിക് കൂടി ഞാൻ ചാപ്റ്റർ കഴിഞ്ഞു, ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഇത്ര ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാം. ഈ 5 പോയിന്റ് പഠിച്ച ചാപ്റ്റർ കഴിഞ്ഞടാ. ഇനി 5 പോയിന്റ് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്, നിങ്ങളുടെ കമന്റ്സുകളാണ്. നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രം പോരാ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. കാരണം അവർ ഒരു വീഡിയോ കണ്ട് രക്ഷപ്പെടാണ്, രക്ഷപ്പെടട്ടടാ. അവരോടൊക്കെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ കാണാൻ പറ മാത്സ് ക്ലാസ്സൊക്കെ കാണാൻ പറ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലാവും കേട്ടോ. യാതൊരു സംശയം വേണ്ട. നിങ്ങളൊരു ബിലോ ആവറേജ് ആവട്ടെ, അല്ലെ എബോ ആവറേജ് ആവട്ടെ, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത കുട്ടി ആവട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് ഇംപ്രൂവ്മെന്റ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഏത് ലെവലാണോ അതിന്റെ ഒരു പടിയുടെ മുന്നോട്ട് നിങ്ങൾക്ക് ചവിട്ടാൻ കഴിയുന്നതാണ്. ഓക്കെ, സോ ഇതൊന്നുമില്ല, നേരെ ഒരു കുട്ടി നേരെ നോക്കുന്നതാണ് ഇത്, ഇങ്ങോട്ട് നോക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ കാണുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ, അഥവാ മേൽക്കോൺ. എലിവേഷൻ അല്ല കേട്ടോ, മേൽക്കോൺ എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു കുട്ടി മുകളിലുണ്ട്, ആ കുട്ടി നേരെ കാണുന്നത് സ്ട്രെയിറ്റ് വ്യൂ. താഴോട്ട് നോക്കുന്ന ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അഥവാ കീക്കോൺ എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ഇതിനു വേണ്ടി മാത്രം ഒരു ലൈവ് ഇട്ടിട്ടുണ്ട്, ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷനും. എനിക്ക് തോന്നുന്നു 4 or 5 ആണ്. ഇതിനു വേണ്ടി മാത്രം, വേറെ ഒരു ചോദ്യമില്ല, ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് ലൈവ് നമ്മുടെ ഇതിലുണ്ട്, യൂട്യൂബിലുണ്ട്, പോയി കാണാവുന്നതാണ്. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ ബൈ.